हाय फ्रेंड्स वीडियो स्वागत एल जी एस मेन एक्सामि मुंबई मॉडल परीक्ष नूरु चौदह उल्पड़ी निक्साम इकि मैक्स चौदह पे सिलबस प्रकार एण्ड जी के चौदह अल आनुकालिक चौदह अब परीक्ष एक्साम എഴുതുന്നതുപോലെ തന്നെ അതേ ഗൗരവത്തോട് കൂടി തന്നെ ഒരു ബുക്കിൽ 1 മുതൽ 100 വരെ എഴുതിയതിനു ശേഷം നിങ്ങൾ ഓരോ ചോദ്യങ്ങളായി നോക്കി അതിന്റെ ശരി ഉത്തരത്തിനു നേരെ നിങ്ങൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് എഴുതി പോവുക ഇതിന്റെ അവസാനം ഞാൻ ഇതിന്റെ മാർക്ക് ഇതിന്റെ ശരിയായ ഉത്തരം പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈയൊരു പരീക്ഷയ്ക്ക് ഞാൻ നൽകുന്ന കട്ട് ഓഫ് മാർക്ക് 60 മാർക്കാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം
ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി. രവീന്ദ്രനാഥ ടാഗോറാണ്. ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. രണ്ട്, നെൽകൃഷി ചെയ്യുവാൻ അനുയോജ്യമായ ഊഷ്മാവ്. ശരി, ഉത്തരം സി ആണ്. 20 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. മൂന്ന്, ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശരി, ഉത്തരം എ ആണ്, ഗോവയാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ഏതാണ്? ശരി, ഉത്തരം ഓപ്ഷൻ സി, കറുത്ത മണ്ണാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ശരി, ഉത്തരം സി ആണ്, NH 544. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. NH 766 വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. NH 85 ബോഡി നായ്ക്കർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. കേരളത്തിലെ തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ശരി, ഉത്തരം ഓപ്ഷൻ ബി, നെയ്യാറ്റിങ്കര. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശരി, ഉത്തരം ബി ആണ്, ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ കൊച്ചിയിൽ അല്ലാത്ത നാവിക പരിശീലന കേന്ദ്രം ഏതാണ്? ശരി, ഉത്തരം ഓപ്ഷൻ സി, INS സാമൂതിരിയാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ്. ബാക്കി മൂന്നും കൊച്ചിയിൽ ഉള്ള നാവിക പരിശീലന കേന്ദ്രങ്ങളാണ്. അടുത്ത ചോദ്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ആരാണ്? ശരി, ഉത്തരം ഓപ്ഷൻ ബി, ശൈലജ ടീച്ചറാണ്. അടുത്ത ചോദ്യം കൊറോണ ഏതു തരം രോഗമാണ്? ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്, പാൻഡമിക്കാണ്. അടുത്ത ചോദ്യം പാകിസ്ഥാൻ്റെ ദേശീയ പാനീയം ഏതാണ്? ശരി, ഉത്തരം ഓപ്ഷൻ ബി, കരിമ്പിൻ ജ്യൂസാണ്. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്, 250-300 ഗ്രാമിനും ഇടയിലാണ്. അടുത്ത ചോദ്യം വന വിഭവങ്ങൾ സമാഹരിച്ച് വിപണനം നടത്തുന്ന സംരംഭം ഏതാണ്? ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്, വനശ്രീ. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യം. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഭ്രമണമല്ല, മറിച്ച് പരിക്രമണമാണ്. ബാക്കി മൂന്ന് ഓപ്ഷനും ശരി ഉത്തരമാണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സെലനോളജി. ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സിങ്കിൻ്റെ അയിര് ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, കലാമിനാണ്. സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശാണ്. മൂൾ ശങ്കർ ആരുടെ യഥാർത്ഥ നാമമാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വാമി ദയാനന്ദ സരസ്വതി. കേരളത്തിലെ മലനാട് പ്രദേശത്തെ പ്രധാന കൃഷി അല്ലാത്തത് ഏതാണെന്നാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, റബ്ബറാണ്. റബ്ബർ കൂടുതലായും കൃഷി ചെയ്യുന്നത് ഇടനാട്ടിലാണ്. ബാക്കി മൂന്നും മലനാട്ടിലെ പ്രധാന കൃഷിയാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, പുതുച്ചേരി. 2020 സാമ്പത്തിക നോബൽ പുരസ്കാരം പോൾ ആർ മിൽഗ്രാമിനൊപ്പം പങ്കിട്ടത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, റോബർട്ട് ബി വിൽസൺ. അടുത്ത ചോദ്യം ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് 2021 ജൂലൈ 20 വാർത്തകളിൽ ഇടം നേടിയത് എങ്ങനെയാണ്? ബഹിരാകാശ യാത്ര നടത്തിയാണ് ഇദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, എജ്യുസാറ്റ്. അടുത്ത ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 41. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ്? ശരി ഉത്തരം സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. പുതിയ 10 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, ചോക്ലേറ്റ് ബ്രൗൺ ആണ്. പുതിയ 10 രൂപ നോട്ടിൻ്റെ നിറം ചോക്ലേറ്റ് ബ്രൗണും അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രവുമാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, JC കുമരപ്പ.
ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗുൽസാരിലാൽ നന്ദ. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ വിപ്ലവം നയിച്ച ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി, ബീഗം ഹസ്രത്ത് മഹൽ. അടുത്ത ചോദ്യം, സൂറിച്ച് ആസ്ഥാനമാക്കി പ്രോ ഇന്ത്യൻ കമ്മിറ്റി സ്ഥാപിച്ചത് ആരാണ്? ശരി ഉത്തരം ഡി ആണ്, ചെമ്പകരാമൻ പിള്ള. ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 1937. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശരി ഉത്തരം ഡി ആണ്, തകഴി ശിവശങ്കരപ്പിള്ള. ലോകത്ത് ആദ്യമായി COVID-19 സ്ഥിരീകരിച്ച കുഞ്ഞ് ജനിച്ചത് എവിടെയാണ്? ശരി ഉത്തരം ഡി ആണ്, ലണ്ടൻ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഏത് പ്രദർശനമാണ് ഈ അടുത്ത് ആലപ്പുഴയിൽ നടന്നത്? ശരി ഉത്തരം ഡി ആണ്, ലോകമേ തറവാട്. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ശരി ഉത്തരം എ ആണ്, UK. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ശരി ഉത്തരം ബി ആണ്, ലോസ് ഏഞ്ചൽസ്. ആസിഡ് നീല ലിറ്റ്മസ് പേപ്പറിനെ ഡാഷ് നിറം ആക്കുന്നു. ശരി ഉത്തരം ഏതാണ്? സി ആണ്, ചുവപ്പാണ്. കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് അവസ്ഥയിലാണ്? ശരി ഉത്തരം സി ആണ്, വാതകം. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ശരി ഉത്തരം എ ആണ്, ഹേബർ പ്രക്രിയ. പാറ്റല്ല എന്ന അസ്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? ശരി ഉത്തരം സി ആണ്, കാൽമുട്ടിലാണ് പാറ്റല്ല എന്ന അസ്ഥി കാണപ്പെടുന്നത്. അശ്വമേധം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ശരി ഉത്തരം ബി ആണ്, കുഷ്ഠരോഗവുമായിട്ടാണ്. കേരള സർക്കാരിൻ്റെ നവകേരള മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശരി ഉത്തരം ബി ആണ്, പുനർഗേഹം പദ്ധതിയാണ്. ഇത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വീട്, മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ലെൻസ് ഏതാണ്? ശരി ഉത്തരം ബി ആണ്, 50 cm ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസാണ് പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ലെൻസ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ്? ശരി ഉത്തരം ഡി ആണ്, PV സിന്ധു. PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? ശരി ഉത്തരം എ ആണ്, 2017. കരിപ്പൂർ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന സംഘത്തിലെ തലവൻ ആരാണ്? ശരി ഉത്തരം ഡി ആണ്, SS ചഹാർ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? ശരി ഉത്തരം ഡി ആണ്, AK ഗോപാലൻ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകാത്ത നദി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ, കൃഷ്ണ നദിയാണ്. ബാക്കി 3 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്, ഉപദ്വീപീയൻ നദികളാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 161. ഡെക്കാണിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? ശരി ഉത്തരം ഡി ആണ്, പൂനെയാണ്. വെയിൽ മരങ്ങൾ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശരി ഉത്തരം എ, ബിജു ആണ്. ബ്രിട്ടീഷുകാരോട് പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? ശരി ഉത്തരം സി ആണ്, തലക്കൽ ചന്തു. കലാംസാറ്റ് V2 എന്ന ഇന്ത്യൻ ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരി ഉത്തരം ഡി ആണ്, ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. അടുത്ത ചോദ്യം, മലയാള സിനിമയുടെ പിതാവ് ആരാണ്? ശരി ഉത്തരം സി ആണ്, JC ഡാനിയൽ. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ഗ്രേസിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ശരി ഉത്തരം ഡി ആണ്, വാഴ്ത്തപ്പെട്ട പൂച്ച. 2019 ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? ശരി ഉത്തരം എ ആണ്, വയനാട് ജില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ഏതാണ്? ശരി ഉത്തരം സി ആണ്, 1951. ഇന്ത്യൻ വനമഹോത്സവത്തിൻ്റെ പിതാവ് ആരാണ്? ശരി ഉത്തരം സി ആണ്, KM മുൻഷി. എംബിസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ശരി ഉത്തരം ഡി ആണ്, ശ്വാസകോശം. മനുഷ്യനിലെ ശിരോനാടികളുടെ എണ്ണം എത്രയാണ്? ശരി ഉത്തരം സി ആണ്, 24. നമ്മൾ പഠിച്ചിരിക്കുന്ന 12 ജോഡി എന്നാണ്. അപ്പോൾ 12 ജോഡി എന്ന് പറയുമ്പോൾ 24 എണ്ണമാണ്. കുളമ്പു രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ശരി ഉത്തരം എ ആണ്, വൈറസ്.
അടുത്ത ചോദ്യം നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ശരി ഉത്തരം സി ആണ്, 14%. അടുത്ത ചോദ്യം ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ശരി ഉത്തരം ബി ആണ്, സിലിക്ക. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? ശരി ഉത്തരം ഡി ആണ്, 1907. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം വക്കത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചാണ്, 1905. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കാൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ശരി ഉത്തരം സി ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. 67-ാമത്തെ ചോദ്യം, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരി ഉത്തരം ബി ആണ്, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം ഡി ആണ്, ബീഹാർ ആണ്. വാൽമീകി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം എ ബീഹാർ ആണ്. ബാലവേല നിരോധനം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ശരി ഉത്തരം ഡി ആണ്, അനുച്ഛേദം 24. എൻ വി രമണ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്? ശരി ഉത്തരം സി ആണ്, 48-ാമത്തെ. അടുത്ത ചോദ്യം, ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വധിക്കപ്പെട്ടത് ഏത് കലാപത്തിലാണ്? ശരി ഉത്തരം ബി ആണ്, ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരി ഉത്തരം എ ആണ്, ന്യൂഡൽഹി. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? ശരി ഉത്തരം എ ആണ്, 17 മീറ്റർ. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ശരി ഉത്തരം സി ആണ്, 10. ഏകദിന ക്രിക്കറ്റിലെ ഒരു ടീമിൻ്റെ ബാറ്റിംഗ് എത്ര ഓവറാണ്? ശരി ഉത്തരം സി ആണ്, 50 ഓവർ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ മലയാളി ആരാണ്? ശരി ഉത്തരം ഡി ആണ്, അഭിലാഷ് ടോമി. ലൂണി നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം സി ആണ്, രാജസ്ഥാൻ. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്? ശരി ഉത്തരം എ ആണ്, 26 നവംബർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? ശരി ഉത്തരം സി ആണ്, മംഗളവനം. ഇനി അടുത്ത മാത്സ് ചോദ്യങ്ങളാണ്. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 150 ആണ് ശരി. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 4 ആണ് ശരി. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 7 ആണ് ശരി ഉത്തരം. 84 ഓപ്ഷൻ സി 10100 എന്നാണ് ശരി. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 4 എന്നാണ് ശരി ഉത്തരം. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി, 3600. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 4/15 എന്നതാണ് ശരി ഉത്തരം. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 1 എന്നതാണ് ശരി ഉത്തരം. 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 3.0247 ആണ് ശരി. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 52.5 എന്നതാണ് ശരി ഉത്തരം. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 0.0008 എന്നതാണ് ശരി. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 5 ആണ് ശരി ഉത്തരം. 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 104 ആണ് ശരി. 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി, 51. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം 95-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 50 രൂപയാണ് ശരി ഉത്തരം. 96-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 360 കിലോമീറ്റർ. 97-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 28. ഇവിടെ തൊട്ട് മുമ്പുള്ള സംഖ്യകൾ കൂട്ടിക്കൂട്ടി എഴുതി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി OAT എന്നതാണ് ശരി ഉത്തരം. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 16 ആണ് ശരി. 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 22 ആണ് ശരി ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.